നമസ്കാരം പ്രാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ സീസണിലായിരുന്നു സൂപ്പർ താരം ലയണൽ മെസ്സി എഫ് സി ബാഴ്സലോണയോട് വിട പറഞ്ഞുകൊണ്ട് ഫ്രഞ്ച് വമ്പന്മാരായ പി എസ് ജിയിലേക്ക് എത്തിയത്. നമുക്കറിയാം പി എസ് ജിയുമായി 2 വർഷത്തെ കരാറിലാണ് മെസ്സി ഒപ്പുവെച്ചിരിക്കുന്നത്. എന്നാൽ ഈ ട്രാൻസ്ഫർ ജാലകത്തിൽ തന്നെ മെസ്സി ബാഴ്സയിലേക്ക് തിരിച്ചെത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ചർച്ചകൾ നടന്നിരുന്നു. ബാഴ്സയുടെ പ്രസിഡന്റായ ജോൻ ലാപ്പോട്ടയും അതുപോലെ തന്നെ ബാഴ്സയുടെ പരിശീലകനായ സാവിയുമൊക്കെ ഇതേക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. നിലവിൽ ലയണൽ മെസ്സിക്ക് 1 വർഷത്തെ കരാർ കൂടിയാണ് പി എസ് ജിയുമായി അവശേഷിക്കുന്നത്. ഈ സീസണിന് ശേഷം ലയണൽ മെസ്സി എഫ് സി ബാഴ്സലോണയിലേക്ക് തന്നെ തിരികെ എത്തുമോ എന്നുള്ളത് ആരാധകർ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴിതാ ബാഴ്സ ഇതിഹാസവും ലയണൽ മെസ്സിയുടെ മുൻ സഹതാരവുമായിരുന്ന കാർലസ് പുയോൾ ഒരിക്കൽ കൂടി ലയണൽ മെസ്സിയെ ബാഴ്സയിലേക്ക് തിരികെ സ്വാഗതം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ബാഴ്സയിലേക്ക് തിരിച്ചെത്താനുള്ള സമയം വൈകിയിട്ടില്ല എന്നാണ് ഇപ്പോൾ പുയോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ഗോൾ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ലയണൽ മെസ്സിക്ക് ബാഴ്സയിലേക്ക് തിരിച്ചെത്താനുള്ള സമയം ഇപ്പോഴും വൈകിയിട്ടില്ല. മെസ്സിക്ക് ഇനി 1 വർഷത്തെ കരാർ കൂടിയാണ് അവശേഷിക്കുന്നത്. ആ സമയത്ത് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അത് ലയണൽ മെസ്സിയെയും സാവിയെയും ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. പക്ഷേ മെസ്സിക്ക് ബാഴ്സയിലേക്ക് എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം. ഇതാണ് ബാഴ്സയുടെ മുൻ നായകൻ കൂടിയായ പുയോൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഈ സീസണിൽ മെസ്സിക്ക് ഒരു മികച്ച തുടക്കം ഇപ്പോൾ ലീഗ് വണ്ണിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 3 ഗോളുകളും 6 അസിസ്റ്റുകളും മെസ്സി ഇപ്പോൾ ഈ ലീഗ് വണ്ണിൽ കരസ്ഥമാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം ലയണൽ മെസ്സിയുടെ കരാർ പുതുക്കുക എന്നുള്ളത് തന്നെയാണ് പി എസ് ജി ഇപ്പോൾ താല്പര്യപ്പെടുന്നത്. പക്ഷേ ഖത്തർ വേൾഡ് കപ്പിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ മെസ്സി ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീണ്ടും കാണാം.